നമസ്കാരം, ഞാൻ ഷിഫു ഷബീർ ബാബു. ഇന്ന് ചെറിയൊരു ടെക്നിക്സുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വരാമെന്ന് വിചാരിച്ചു. നമുക്ക് കൈകളിലേക്ക് പെട്ടെന്ന് ഒരു വ്യക്തി കയറി പിടിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് റിലീസ് ചെയ്യാവുന്നതോ അല്ലെങ്കിൽ ഓപ്പണൻറ്റിന് ലോക്ക് ചെയ്യാവുന്നതായ ഒരു ടെക്നിക്സാണ്. സിമ്പിളായിട്ട് ചെയ്യാം, പക്ഷേ വളരെ എഫക്റ്റീവാണ്. പലർക്കും അറിയാവുന്നതായിരിക്കും, മാർഷൽ ആർട്സ് ചെയ്യുന്ന ആളുകൾക്ക് പലർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേ പലരും അത് തെറ്റായ രീതിയിൽ ചെയ്ത് കാണാറുണ്ട്. കാരണം പലപ്പോഴും അത് ചെയ്താൽ പലപ്പോഴും നടക്കുക, അതായത് നമ്മളാ ഒരു ടെക്നിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിനുള്ള റിസൾട്ട് വരാതെ പല ആളുകളിലും കണ്ടിട്ടുണ്ട്. എപ്പോഴും അതിന് അതിൻ്റേതായ ഒരു ശരിയായ രീതിയിൽ ഹാൻഡ് വർക്കും അതല്ലാതെ ശരിയായ രീതിയിൽ പവർ നമ്മൾ ശരിയായ രീതിയിൽ കൈകളിൽ കൊടുക്കും ചെയ്യുമ്പോഴേ അത് വരുള്ളൂ. പ്രധാനമായിട്ടും പ്രാക്ടീസും അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. നമ്മളത് കണ്ടു മനസ്സിലാക്കി എന്നുള്ളതിലുപരി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇന്ന് കണ്ടു പഠിച്ചു എന്നതിൽ എന്നുണ്ടെങ്കിലും ചിലപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഒരു വർഷത്തോളം എടുക്കും. കാരണം നമ്മളത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമ്മളെ കൈകളിൽ ആ ഒരു ഒഴുക്ക് വരുള്ളൂ. ഇത് പെൺകുട്ടികൾക്കായിക്കോട്ടെ, മുതിർന്നവർക്കാകട്ടെ, കുട്ടികൾക്കായിട്ടെ, ഏതൊരു വ്യക്തിക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ അത് പ്രാക്ടീസ് ചെയ്ത് അത് സ്വായത്തമാക്കിയെടുക്കണം, വളരെ എഫക്റ്റീവ് ആയിരിക്കും. പ്രധാനമായിട്ടും കൈകളിലെ ഒരു ഒഴുക്കാണ്, കൈകളിലെ റിസ്റ്റിലെ ഒഴുക്കാണ് നമുക്ക് ഇതിൽ വേണ്ടി വരുന്നത്. റിസ്റ്റിലെ ഒഴുക്കും അതോടൊപ്പം പവർ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനുള്ള കഴിവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ കൈ ഫസ്റ്റ് ഇവിടെ വെക്കണം, ദെൻ റൊട്ടേറ്റ്, ഓക്കെ, ദെൻ പുഷ്, ദെൻ ക്യാച്ച്, ദെൻ വൺ ടു ത്രീ ഫോർ. ഈ ഒരു മൂമെൻ്റ് ആണ് ആദ്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ നന്നായിട്ട് കൈ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്യണം, നന്നായിട്ട് കറക്കാൻ കഴിയണം, വളരെ ഒരു ഒഴുക്കിൽ വളരെ ഫ്ലെക്സിബിളായിട്ട് പുഷ് ചെയ്യാൻ കഴിയണം. ലാസ്റ്റ് ടൈമിൽ പവർ യൂസ് ചെയ്യാം. ഇപ്പോൾ ടെക്നിക്സ് എന്താണെന്നുള്ളത് അതിൻ്റെ ഒരു റൂട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്കത് ടെക്നിക്സിലേക്ക് കടക്കാം. പെട്ടെന്നൊരാൾ നമ്മുടെ കൈകളിലേക്ക് കയറി പിടിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ടെക്നിക്സാണ്. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് കയ്യിലേക്ക് പെട്ടെന്ന് പിടിച്ചു, നമുക്ക് പെട്ടെന്ന് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമുക്ക് ഇയാളെ റിലീസ് ചെയ്യാനുള്ള ടെക്നിക്സുകൾ ഒരുപാട് തരത്തിലുണ്ട്. എങ്കിലും ഇത് നമുക്ക് പെട്ടെന്ന് ഒരാളെ ലോക്ക് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് പോരുന്നില്ല, ടൈറ്റിൽ പിടിക്കും, നല്ല ടൈറ്റിൽ ടൈറ്റിൽ പിടിക്കുമ്പോൾ കിട്ടുന്നില്ല. ദെൻ ഈ സമയത്ത് നമുക്ക് കൈകളിലെ ഈ ഒരു ഒഴുക്ക് ലോക്ക്, ഓക്കെ. ഇപ്പോൾ വളരെ സ്ലോവിൽ ഒന്നുകൂടെ വളരെ ക്ലോസ് ആയിട്ട് കാണിക്കാം. ഇപ്പോൾ കൈ ക്യാച്ച് ചെയ്തു, നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല, ടൈറ്റിൽ പിടിക്കുന്നു. സമയത്ത് ഫസ്റ്റ് നമ്മൾ ഓപ്പണൻ്റെ കൈ അമർത്തി പിടിക്കുക, ഓക്കെ, വിടാതിരിക്കുക. നെക്സ്റ്റ് കൈ ഷാർപ്പാക്കി പിടിക്കുക, അഞ്ച് പേരിൽ ചേർത്ത് വെച്ച് വളരെ ഷാർപ്പാക്കുക. റിസ്റ്റിൽ നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് ഈ രണ്ട് ജോയിൻറ്റും കറക്റ്റായിട്ട് ഇരിക്കണം, ഓക്കെ. ഇതിലേക്ക് വേണം കയറ്റി പിടിക്കാൻ. അപ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയം ഓപ്പണൻ്റെ കൈ തിരിഞ്ഞിരിക്കണം, കപ്പോണിൻ്റെ കൈ ഇങ്ങോട്ട് ഒരിക്കലും ഇരിക്കരുത്. ഇത് റോങ് ആണ്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന വ്യക്തിയുടെ കൈയും വേദനിക്കും, അതുപോലെ ഓപ്പണൻ്റ് കുറച്ചുകൂടെ ഫിസിക്കലി ഫിറ്റാണെങ്കിൽ അദ്ദേഹം തിരിച്ചു നമ്മൾ ലോക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. സോ കൈ എപ്പോഴും ഇങ്ങോട്ട് വരും. അതിനാണ് നമ്മൾ എപ്പോഴും ഈ ക്യാച്ച് ചെയ്ത കൈ നന്നായി റൊട്ടേറ്റ് ചെയ്ത് കവർ ചെയ്ത് പിടിക്കണം എന്ന് പറയുന്നത്. ഈ ഒരു പിടുത്തത്തിൽ ഓപ്പണൻ്റ് തിരിച്ചു വരാൻ കുറച്ച് പ്രയാസമാണ്, ഓക്കെ. ലോക്ക് ഇതിലേക്ക് താഴ്ത്തും തോറും, നമ്മൾ കൈ താഴ്ത്തും തോറും ഇപ്പോൾ നോക്കും കൈകളിലെ ഈ ഒരു ആംഗിളിലേക്ക് കൂടുതൽ പെയിന് വരും. സോ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പക്ഷേ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. വളരെ കൈ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പ്രധാനമായിട്ടും നമ്മളെ കൈ ഇപ്പോൾ ഫസ്റ്റ് ബേസിക് നമ്മൾ ചെയ്യുന്നത് വൺ, ഓപ്പണൻ്റെ കൈ ക്യാച്ച് ചെയ്തു. സോ ഇത് സിംഗിളായിട്ട് ആരും ഇല്ലെങ്കിലും നമുക്ക് വീട്ടിൽ നന്നായിട്ട് കൊണ്ടുവരാം. വൺ, ദെൻ ടു, ദെൻ ത്രീ. സോ വൺ വൺ വൺ. സോ ഈ റിസ്റ്റ് നന്നായിട്ട് കറങ്ങണം, അത് ഒഴുക്ക് വരണം, കൈകളിലെ ശക്തി നന്നായി ഉപയോഗിക്കാനും അറിയണം, ഉപയോഗിക്കാനും കഴിയണം. ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ ടെക്നിക്സ് ചെയ്യുമ്പോൾ പലർക്കും ഈ കയ്യേറ്റം അടിക്കുന്നു. അപ്പോൾ പലർക്കും ഉള്ള സ്വാഭാവികമായിട്ടും സാധാരണ ചെയ്യുന്ന സാധാരണക്കാർക്കുള്ള ഒരു സംശയമായിരിക്കും, അപ്പോൾ ഈ കയ്യേറ്റം അടിച്ചാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഈ കാലേറ്റ് കിക്ക് ചെയ്ത് എന്ത് ചെയ്യും, പല സംശയങ്ങളും വരാം. അപ്പോൾ ഇതിനെല്ലാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടെക്നിക്സുകളും ഓരോ കണ്ണികളാണ്, ഒരു ചങ്ങലയിലെ കണ്ണികളെ പോലെയാണ്. അവ കൂടിച്ചേരുമ്പോൾ വലിയൊരു ചങ്ങല ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരു ഫൈറ്റ് വരുന്നത്. ഇപ്പോൾ ക്യാച്ച് ചെയ്തു, ഇവിടെ വെച്ചു, ലോക്ക് ചെയ്തു. അതായിട്ട് അടിക്കാമെന്ന് ചോദിക്കുമ്പോൾ ചോദിക്കുന്നവരോടുള്ളത് ഇവിടെ ലോക്കാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇയാളുടെ ബോഡി വീക്കാവുകയാണ്. ഇനിയിപ്പോൾ അതില്ലാതെ ഇതായിട്ട് അടിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ വീശി അടിക്കും, അടുത്ത ലോക്കിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ ഒരു ടെക്നിക്സും ഒന്നിൽ അവസാനിക്കുന്നില്ല, എല്ലാത്തും ഓരോ കണ്ണികളാണ് നമ്മൾ പഠിക്കുന്നത്. കണ്ണികൾ കൂടിച്ചേരുമ്പോഴാണ് ഒരു ഫൈറ്റിലേക്കുള്ള റൂട്ടാവുന്നത്.
ഒന്നില്ലെങ്കിൽ ഒന്ന് ചെയ്യാനുള്ള കഴിവ് ഈ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കോ അറിയാവുന്നതാണ്. ഒന്ന് മാത്രം അറിഞ്ഞ് ഒരാളെ നേരെ ഫൈറ്റ് ചെയ്യാൻ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം.